നമസ്കാരം വെൽക്കം ടു ആശ ഏഞ്ചൽസ് ഞാൻ ഇന്ന് ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നവർക്ക് നിങ്ങളുടെ പാർട്ണറിന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ് എന്നുള്ള റീഡിംഗ് ആണ് ചെയ്യുന്നത് സോ ഞാൻ കാർഡ് പൈൽസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാവും ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഹൃദയം പറയുന്ന ആ കാർഡ് പൈൽ സെലക്ട് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈം സ്റ്റാമ്പ് കൊടുത്തതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് പോവാം റിലേഷൻഷിപ്പ് റീഡിംഗ് ആയതുകൊണ്ടും നോ കോൺടാക്റ്റിൽ ഇരിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ പാർട്ണറിന്റെ ഫീലിംഗ്സ് അറിയാൻ നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾ എപ്പോഴും നിങ്ങളിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെവലപ്മെന്റ് സെൽഫ് ഡെവലപ്മെന്റിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അപ്പം മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറിനെ അട്രാക്ട് ചെയ്യാതിരിക്കുക അങ്ങനെ സ്പിരിച്വൽ ലെസൺസും ഗൈഡൻസ് എല്ലാം എൻ്റെ ഈ ചാനലിൽ കൊടുക്കുന്നതാണ് ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് എല്ലാം നോക്കുക പ്ലേലിസ്റ്റിൽ പോയി നോക്കുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്പിരിച്വൽ ലെസൺസ് ഗൈഡൻസ് ടാരോ കാർഡ് റീഡിംഗ് സ്പീക്കർ കാർഡ് എല്ലാം തന്നെ അതിലുണ്ടാവുന്നതാണ് സോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് റീഡിംഗിലേക്ക് പോവാം സോ പൈൽ നമ്പർ വൺ സെലക്ട് ചെയ്തവർക്ക് നോ കോൺടാക്ട് ലഭിക്കുന്നവർക്ക് നിങ്ങളുടെ പാർട്ണറിന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണെന്ന് നോക്കാൻ പോവാണ് നിങ്ങളുടെ പാർട്ണറിന്റെ കറന്റ് ഫീലിംഗ്സ് എന്താണ് പൈൽ നമ്പർ വൺ സെലക്ട് ചെയ്തവർ നോ കോൺടാക്ട് ലഭിക്കുന്നത് സെപ്പറേഷൻ ലഭിക്കുന്നവരുടെ പൈൽ നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് പ്ലീസ് പൈൽ നമ്പർ വൺ സെലക്ട് ചെയ്തവർക്ക് നോ കോൺടാക്ട് ലഭിക്കുന്നവർക്ക് പാർട്ണറിന്റെ കറന്റ് ഫീലിംഗ്സ് പ്ലീസ് സോ നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ്സ് ഞാൻ പറയാം ഫസ്റ്റ് ഡെക്കിന്റെ താഴെയുള്ള കാർഡ്സ് പറയാം ക്വീൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട് ഇനി വീണിട്ടുള്ള കാർഡ്സ് എയ്റ്റ് ഓഫ് പെന്റക്കിൾസ് Seven of Cups, Knight of Swords, Judgment, Death Card, Page of Swords, Two of Pentacles, Ten of Wands, Page of Cups, Eight of Cups. സോ റൈറ്റ് നൗ അവർ ഫീൽ ചെയ്യുന്നത് അവർക്ക് നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹമുണ്ട് അവരത് എക്സ്പ്രസ് ചെയ്താലും ഇല്ലെങ്കിലും അവർക്ക് നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹമുണ്ട് അവർ നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹമുണ്ട് അവരത് എക്സ്പ്രസ് ചെയ്താലും ഇല്ലെങ്കിലും അറ്റ് പ്രസൻ്റ് അവർ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള കൺവെർസേഷൻസ് ആർഗ്യുമെൻസ് ആയിട്ടുള്ള ഒരു കൺവെർസേഷൻ നല്ലതല്ലാത്ത കൺവെർസേഷൻസിനെ കുറിച്ചെല്ലാം ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ അവർ പഠിത്തത്തിൽ അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റഡ് ആണ് അവരുടെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ഉള്ള കാര്യത്തിൽ അവർ കോൺസെൻട്രേറ്റഡ് ആണ് ചില പേര് വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളുടെ പാർട്ണറെങ്കിൽ അതിൽ മുഴുകിയിരിക്കുകയാണ് പഠിക്കുന്നവരാണെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് അറ്റ് പ്രസൻറ്റ് പക്ഷെ അവർക്ക് ഉള്ളിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്തുണ്ട് നിങ്ങൾ വഴക്കിട്ട് പോയതിൽ അല്ലെങ്കിൽ പിരിഞ്ഞു പോയതിൽ വിഷമവുമുണ്ട് അവരുടെ ലൈഫിൽ നിറയെ ഓപ്ഷൻസ് ഉണ്ട് നിറയെ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം അവർക്ക് നിറയെ ഫ്രണ്ട്സ് ഉണ്ട് മാത്രമല്ല അവർക്ക് ഒരു റിലേഷൻഷിപ്പ് കൂടി ഉണ്ടാകും ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കില്ല എങ്കിൽ കൂടി ഒരു ഓപ്ഷൻ ഉണ്ട് സോ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണോ അതോ ഉള്ള ഓപ്ഷൻ വെച്ചിട്ട് ഉള്ള അവർക്ക് കൂട്ടായിട്ട് ആരാണ് ഫ്രണ്ട്സ്
ഫ്രണ്ട്സിലുള്ളത് അവരെ വെച്ചിട്ട് സംതൃപ്തിയോടെ ഇരിക്കണമോ എന്ന് അവർ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ആരെയാണ് ചൂസ് ചെയ്യേണ്ടത്? എനിക്ക് കൺവീനിയൻ്റ് ആയ കംഫർട്ട് ആയിട്ടുള്ള ഫ്രണ്ട് മാതിരിയുള്ള ഒരാളെയാണോ അത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമോ എന്ന്, ആരാണ് അവർക്ക് ലൈഫിൽ ലൈഫ് ലോങ് ഉണ്ടാവുക എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻ അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് വളരെയധികം വിഷമത്തിലാണ് അവരിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് അവർ വളരെയധികം സ്ട്രെസ്ഡ് ആണ്, വളരെയധികം എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുടെ അടുത്ത് വളരെയധികം പാഷൻ ഉണ്ട്, മീൻസ് നിങ്ങളുടെ അടുത്ത് വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്, നിങ്ങളുടെ അടുത്ത് വളരെയധികം അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷൻ ഒന്നും അവർക്ക് താങ്ങാൻ കഴിയാത്ത ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. സോ എങ്ങനെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിന് സെക്കൻഡ് ചാൻസ് വേണമെന്നും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് വന്ന് സോറി പറയണമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു അപ്പോളജി അവരുടെ ഭാഗത്തു നിന്ന് വന്നാൽ ഒരു സെക്കൻഡ് ചാൻസ് ഈ റിലേഷൻഷിപ്പിന് ഉണ്ടാവും. നിങ്ങൾ അംഗീകരിക്കുമോ എന്നുള്ള ഒരു ഡൗട്ടിൽ അവരിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത്. അതുപോലെ തന്നെ അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ നേരത്ത് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. ആ ഒരു പേടി ഉള്ളത് കൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോകുമോ എന്ന് അവർക്കൊരു ഡൗട്ടുണ്ട്. ചിലപ്പോൾ ചില പേരുടെ പാർട്ട്നേഴ്സ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം. സോ അവർ ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് പോകുക, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുമോ എന്നുള്ള ഒരു ആൻസൈറ്റി, അല്ലെങ്കിൽ ഒരു ആ ഒരു ഭയത്തിലാണ് അവരിപ്പോൾ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് അവർക്ക് വളരെയധികം സ്നേഹമുണ്ട്. നിങ്ങളായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഫൈറ്റ്, അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയതിലെല്ലാം അവർക്കൊരു വിഷമമുള്ളതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. സോ ഇൻ ഫ്യൂച്ചർ അവർ ആലോചിക്കുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നുണ്ട്. സോ ഔട്ട്കം നമുക്ക് നോക്കാം, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് ഔട്ട്കം നോക്കാം. നമ്പർ വൺ സെലക്ട് ചെയ്തിട്ട് പാർട്ട്നർ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ ഇല്ലയോ. ചില പേര് നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ വാച്ച് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ വാട്സപ്പിൽ വാച്ച് ചെയ്യുന്നുണ്ടാവാം, ഫേസ്ബുക്കിൽ വാച്ച് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മെസ്സേജ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഇറേസ് ചെയ്യുന്നുണ്ടാവും, അവർ കൺഫ്യൂസ്ഡ് ആയിക്കൊണ്ട്. സോ എനിക്ക് കാണാൻ കഴിയുന്നത് അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. നൈറ്റ് ഓഫ് വാൻസ് സിക്സ് പെൻഡിപ്പിൾസ് വന്നിട്ടുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടത് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണോ എന്ന് ഉറപ്പ് വരുത്തുക. നിങ്ങൾക്ക് നിങ്ങൾ സെയിം പേജിലാണോ എന്ന് ഉറപ്പ് വരുത്തുക. ഒരാൾ കൂടുതൽ കമ്മിറ്റഡും മറ്റേ ആൾ കമ്മിറ്റഡ് അല്ലാത്ത ഒരു അവസ്ഥ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. സോ നിങ്ങൾ ക്ലിയർ കട്ടായിട്ട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, രണ്ട് പേരും പരസ്പരം ഈക്വൽ ആയിട്ടാണ് സ്നേഹിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പം നിങ്ങളാണ് അധികമായിട്ട് സ്നേഹിക്കുന്നതെങ്കിൽ അവർ നിങ്ങൾ ചേസ് ചെയ്യുന്ന പോലെയാവും, അവർ വീണ്ടും ഓടാൻ തുടങ്ങും, റൺ ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിൽ, സോ അവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഒന്ന് കാമാവാനും
അവർ വരുമ്പോൾ വീണ്ടും സംസാരിക്കാൻ ആ ഒരു രീതിയിൽ നീ സംസാരിക്കുകയാണെങ്കിൽ മതി എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൾക്ക് നിങ്ങളുടെ അടുത്ത് വളരെ പാഷനേറ്റ് ആണ് ബട്ട് ഓൺ ആൻഡ് ഓഫ് ആയിട്ടിരിക്കും എന്നാണ് എനിക്ക് ഇപ്പോൾ വന്നാൽ കൂടി നിങ്ങളുടെ അടുത്ത് ഓൺ ആൻഡ് ഓഫ് ആയിട്ടിരിക്കാനായിട്ട് ചിലപ്പോൾ സ്നേഹം കാണിക്കും ചിലപ്പോൾ സ്നേഹം കാണിക്കാതെ ഉൾവലിയുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾ പരസ്പരം കറക്റ്റ് ആയിട്ടാണോ സ്നേഹിക്കുന്ന ഈ ആ ഒരു റേഷ്യോ സ്നേഹത്തിൻ്റെ റേഷ്യോ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ആ റേഷ്യോ താഴ്ന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക, ചേസ് ചെയ്തുകൊണ്ട് എന്താ മെസ്സേജ് അയക്കാത്ത ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു ഇങ്ങനെയുള്ള കൺവെർസേഷൻ എല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ അവർ വന്നോട്ടെ, ആ ഒരു അൺകണ്ടീഷണൽ ലവ് എന്നുള്ള രീതിയിൽ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഫയൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണിത്. സോ പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് കാണാവുന്നതാണ്. സ്പിരിച്വൽ ഗൈഡൻസ് ആൻഡ് ടോപ്പിക്സ് ലവ് ആൻഡ് ലൈഫ് ബൈ ടിക്കെ. സോ ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ നോ കോണ്ടാക്ടിൽ ഇരിക്കുന്നവരുടെ പാർട്ട്ണറുടെ കറന്റ് ഫീലിംഗ്സ് നമുക്ക് നോക്കാം. ഫയൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ നോ കോണ്ടാക്ടിൽ ഇരിക്കുന്നവരുടെ പാർട്ട്ണറുടെ കറന്റ് ഫീലിംഗ്സ് നിങ്ങൾക്ക് വീണ്ടുള്ള കാർഡ്സ് ഞാൻ പറയാം. ഫസ്റ്റ് തന്നെ ഡെക്കിന് താഴെ ടവർ കാർഡ് വന്നിട്ടുണ്ട്, ചാരിറ്റ് കാർഡ് വന്നിട്ടുണ്ട്, സിക്സ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. ഈ ഡെക്കിന്റെ താഴെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. വീണ്ടുള്ളത് പേജ് ഓഫ് കാർഡ്സ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, ഏസ് ഓഫ് സോൾസ്, ഫോർ ഓഫ് കാർഡ്സ്, സെവൻ ഓഫ് പെന്റക്കിൾസ്. നയൻ ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, ടെൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്, ഹെഡ് ഓഫ് കാർഡ്. സോ നിങ്ങൾ സെപ്പറേറ്റഡ് ആകാനായിട്ട് വളരെയധികം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ നടക്കുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ വന്നതെന്ന് എനിക്ക് കാണാം. മൈറ്റ് ബി നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എന്തോ എല്ലാം ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാകാം. സോ അതുകൊണ്ടാണ് ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ഒട്ടും തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇവർ ബ്രേക്കപ്പ് ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് പോകുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. സോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കാര്യങ്ങളെല്ലാം ഒന്ന് ബാലൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ഒന്ന് ബാലൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഹീലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ മൈറ്റ് ബി നിങ്ങളും അതിന് എഫേർട്സ് എടുക്കുന്നുണ്ടാകാം ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ്. എനിക്ക് കാണാൻ കഴിയുന്നത് ഇവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്ന് ഇവർക്ക് നല്ല ആഗ്രഹമുണ്ട്. അവർ അറ്റ് പ്രസൻറ്റ് വളരെയധികം ആങ്ഷ്യസും ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇവർ കുറച്ചും ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇമ്മച്യൂർ ആയിട്ടുള്ള ആളായിട്ടാണ് ഇവർ കാണാൻ കഴിയുന്നത്. ഓക്കെ, സോ അവർക്ക് വിട്ടുപിരിഞ്ഞ് പോയതിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയതിൽ വളരെയധികം വിഷമം ഞാൻ കാണുന്നുണ്ട്. ഇവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ പ്രിയപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അവർക്ക് തിരിച്ചു വരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. തിരിച്ചു വരുമ്പോൾ
നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ലെവലിലേക്ക് വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ഇനി തിരിച്ചു വരുവാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, ലോങ് ടേമിലേക്ക് കൊണ്ടുപോകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സോ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാം, കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി ഇൻവോൾവ്ഡ് ആയിരിക്കും ഈ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷന്. ചില പേർക്ക് ഞാൻ കാണുന്നത് നിങ്ങളുടെ ഫാമിലി ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഒരു സെപ്പറേഷൻ വന്നത്. സോ അതിൻ്റെ സത്യാവസ്ഥയെല്ലാം ഈ നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ അടുത്ത് അവർക്ക് വളരെയധികം സ്നേഹമുണ്ട് എന്ന് അവർക്ക് എക്സ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ നിങ്ങൾക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, പക്ഷെ എന്തോ ഒന്ന് അവരിപ്പോ അറ്റ് പ്രസന്റ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാത്തത് അവർക്ക് ഇത്രയൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്ത് പറയണം എന്നല്ല, പക്ഷെ അവര് റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ തീരുമാനം കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് സംതിങ് ഇസ് ഹോൾഡിംഗ് ദം ബാക്ക് എന്ന് പറയാം. എന്തോ ഒന്ന് അവരെ പിടിച്ചു വലിക്കുന്നതായിട്ട്, ലൈക്ക് എന്തോന്ന് അവർ ആലോചിക്കുന്നുണ്ട്, ഇത് ശരിയാവുമോ എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുന്നുണ്ട്. മൈബി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു കാരണം കൊണ്ടാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആയതെങ്കിൽ ആ ഒരു റീസൺ കൊണ്ടാണ് അവർ ഒന്ന് പിൻവലിയുന്നത്. പക്ഷെ അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ അടുത്ത് നിന്ന് ലോങ് ടേം ആയിട്ട് പോകണമെന്ന് ഒരാഗ്രഹം ഉണ്ട് നിങ്ങളുടെ അടുത്ത്. അതുപോലെ തന്നെ അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നിങ്ങളുടെ അടുത്തുള്ളത് ശരിയായിട്ടുള്ള സ്നേഹമല്ലേ എന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സോ അവരൊന്ന് റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ നിങ്ങളുടെ ഇൻ ബിറ്റ്വീൻ ഉണ്ടായിട്ടുള്ള എല്ലാ മെമ്മറീസും അവർ ആലോചിച്ച് ഒന്ന് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷന് വരാൻ വേണ്ടിയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സെവൻ ഓഫ് പെന്റിക്കിൾസ് ഹെയർഫിനും വന്നിട്ടുണ്ട്. അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊന്ന് പുറത്ത് കടന്നവർ ആലോചിക്കുകയാണ്, കഴിഞ്ഞ് പോയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളതെന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില പേർക്ക് നിങ്ങളുടെ ഫാമിലിയാണ് സെപ്പറേറ്റഡ് ആയിട്ട് ആവാനായിട്ട് കാരണം. സോ അതെല്ലാം തന്നെ അവർ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർ അനലൈസ് ചെയ്ത് അവർ തിരിച്ചു വരാൻ നേരത്തെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ എന്താ ഔട്ട്കം ആയിരിക്കും, അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു കാർഡ് എടുക്കാം. അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വരുമോ ഇല്ലയോ എന്ന് നമുക്കൊരു കാർഡ് എടുക്കുന്നു. ഇപ്പൊ അറ്റ് പ്രസന്റ് ലൈക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീട്ടുകാരുടെ എന്തോ ഇൻവോൾവ്മെന്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അവര് ഇതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ രീതിയിൽ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്പിരിച്വൽ ആയിട്ടൊന്ന് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈക്ക് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന് പ്രശ്നം പറ്റിയത് എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കുറച്ചൊന്ന് ഉൾവലിഞ്ഞിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഓൺലൈനായിട്ട് കാണാൻ കഴിയുന്നുണ്ടാവില്ല, ഈ ഒരാൾ കുറച്ചൊന്ന് സോഷ്യൽ മീഡിയസ് എന്നെല്ലാം കുറച്ചൊന്ന് വിട്ടകന്ന് ഇവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരുടേതായ രീതിയിൽ, ഇവർ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിന് പ്രശ്നം പറ്റിയത് എന്ന് കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു സത്യസന്ധമായ കൺവെർസേഷൻ ചിലപ്പോൾ ആവശ്യമായിട്ട് വരുന്നിരിക്കും. നിങ്ങളുടെ ഇടയിൽ പിരിയാനായിട്ട് ചില പേർക്ക് എന്തൊരു സീക്രട്ടീവ് ആയിട്ടുള്ളൊരു കാര്യം ഇൻവോൾവ് ആയിരുന്നു എന്ന് ചില പേർക്ക് ഞാൻ കാണുന്നുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുമ്പോൾ അത് കൂടി പറയണം എന്നെല്ലാം അവർ ആലോചിക്കും വയ്ക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എവിടെ നിന്ന് പ്രതീക്ഷിക്കാം, പക്ഷെ കുറച്ചൊന്ന് ഡിലേ ഉണ്ട്, കാരണം ഹെർമിറ്റ് കാർഡ് ഉള്ളതുകൊണ്ട് അവർ കുറച്ചൊന്ന് ആലോചിക്കുകയാണ്, അവർ റീതിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഏസ് ഓഫ് കപ്സ് ഉണ്ട്, ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ട്, പക്ഷെ ഇതൊരു വർക്കൗട്ട് ആക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, വർക്കൗട്ട് ആകുമോ എന്നുള്ള ഒരു രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്.
ലോങ് ടേമിലേക്ക് പോകാനായിട്ടാണ് അവർക്ക് താല്പര്യം. സോ അൺകണ്ടീഷണൽ ലവ് ഇനി വരുവാണെങ്കിൽ അവർ ആ ഒരു അൺകണ്ടീഷണൽ ലവ് ആയിട്ടാണ് വരുന്നത്. വരുന്നതാണ്, പക്ഷെ ഒരു ഡിലേ ആണ് ഞാൻ കാണുന്നത്. സോ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണിത്. നിങ്ങൾക്ക് സ്പിരിച്വൽ ലെസൺസ് ഗൈഡൻസ് അതുപോലെ പിക്ക് എ കാർഡ് റീഡിങ്സ് എല്ലാം നിറയെ ഞാൻ എന്റെ ചാനലിൽ ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ലവൻ ലൈഫ് ആയിട്ടേക്ക് ഈ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്. നോ കോണ്ടാക്ടിലുള്ളവരുടെ, നിങ്ങളുടെ പാർട്ട്ണർ കറന്റ് ഫീലിംഗ്സ്, നോ കോണ്ടാക്ട് ഇരിക്കുന്നവരുടെ പാർട്ട്ണറിന്റെ കറന്റ് ഫീലിംഗ്സ്, ഇപ്പൊ നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ പാർട്ട്ണറുടെ നോ കോണ്ടാക്ട് ഇരിക്കുന്നവരുടെ കറന്റ് ഫീലിംഗ്സ്. നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ നോ കോണ്ടാക്ട് ഇരിക്കുന്നവരുടെ പാർട്ട്ണർ കറക്റ്റ് ചെയ്യും പ്ലീസ്. നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ നോ കോണ്ടാക്ടിൽ ഇരിക്കുന്നവരുടെ പാർട്ട്ണറുടെ ഫ്രണ്ട് ഫീലിംഗ്സ് പ്ലീസ്. അഞ്ചാമത്തെ കാര്യം നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ്സ് ഞാൻ പറയാം. ബെക്കിന്റെ താഴെ നയൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഫൈവ് സോർഡ്സ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു ഡെക്കിന്റെ താഴെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. വീണ്ടുള്ള കാർഡ്സ് 7 ഓഫ് സോർഡ്സ്, ജഡ്ജ്മെന്റ് കാർഡ്, 6 ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് കപ്സ്, 4 of swords, 7 of wands, 4 of pentacles. So the swords card aanu nareyulladhu. So mentally korchu ningal thammilulla oru separation ku korchu anxious um mentally korchu clarity ellam kittunnathinaayittu think cheyidondokke irikkana. Wheel of fortune vinnittunde, king of cups vinnittunde, 8 of swords vinnittunde, ace of pentacles fool card, 7 of wands, നൈറ്റ് ഓഫ് പെന്റക്കിൾസ്, 2 ഓഫ് വാൻഡ്സ്. 7 ഓഫ് വാൻഡ്സ് തന്നെ 2 പ്രാവശ്യം നിന്നിട്ടുണ്ട്. ഓക്കെ, സോ അറ്റ് പ്രസന്റ് അവരിപ്പോ റിലേഷൻഷിപ്പിൽ ഒന്നും അല്ലായിരിക്കുന്നു, വേറെ റിലേഷൻഷിപ്പിലേക്കൊന്നും പോയിട്ടില്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷനിൽ ആക്ച്വലി ആള് നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടിപ്പോയതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ആളാണ് നിങ്ങളുടെ അടുത്ത്, നിങ്ങളുടെ പാർട്ട്ണറാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടിപ്പോയത്, മൂവ് ഓൺ ചെയ്ത് പോയത് എന്നാണ് കാണുന്നത്. ചില പേർക്ക് നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിലുള്ളവരായിരിക്കാം. ഒരു ബിട്രേയൽ മതി, നിങ്ങൾ വിട്ടിട്ട് പോയ മാതിരിയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ വിട്ടിട്ട് പോയ മാതിരിയാണ്. സോ ചില പേർക്ക് ഇവര് ഡിസ്റ്റൻസിലുള്ളവരാണ്. ജഡ്ജ്മെന്റ് കാർഡ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് കപ്സ് പറഞ്ഞതുപോലെ. ലൈക്ക് ഇവർക്ക് ഇപ്പോൾ ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങളോട് നിങ്ങളെ കാണുന്ന രീതിയോട് മാറ്റം വന്നിട്ടുണ്ട്. ഇവർക്ക് ഒരു ഫൈനൽ ഒരു ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു ബോധം അവർക്ക് വന്നിട്ടുണ്ട്. അവരവരുടെ ലോജിക്ക് വയ്ക്കാതെ, ലോജിക്കലായിട്ടല്ലാതെ ഹാർട്ട് പറയുന്നത് കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അറ്റ് പ്രസന്റ്.
ഇവർക്ക് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്, പക്ഷേ എന്തോ ഒന്ന് അവർ തടുക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്തോ ഒന്ന് അവർ റെസ്ട്രിക്ട് ചെയ്യുന്നതായിട്ട്, ചിലപ്പോൾ അവരുടെ ആ ഒരു മെൻറ്റൽ തോട്ട്സ് ആയിരിക്കും. അവരിപ്പോൾ ആ ഒരു മെൻറ്റൽ തോട്ട്സിൽ നിന്നുള്ള അവരുടെ അവർ ആലോചിച്ച് കൂട്ടി അവർ നടക്കില്ല അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് വെച്ചിട്ടുള്ള ആ ഒരു കടുംപിടുത്തത്തിൽ നിന്ന് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഹാർട്ടിൽ നിന്ന് അവർ ആ ഒരു ഹാർട്ടിൻ്റെ കോൾ അവർ കേൾക്കാൻ തുടങ്ങുന്നുണ്ട്. എനിക്ക് അവർ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. സോ അവർ കമ്മ്യൂണിക്കേറ്റ് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയൊരു ബിഗിനിങ്, ഒരു പുതിയൊരു തുടക്കം ഈ ഒരു റിലേഷൻഷിപ്പിൽ, ടു സ്റ്റാർട്ട് അഫ്രഷ് എന്ന് പറയില്ല, ആ ഒരു പുതിയൊരു തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചൊരു കാലതാമസം വരുമെന്നാണ് കാണാൻ കഴിയുന്നത്. കാരണം ഒരു ഹീലിംഗ് ഫേസിലാണ്. ഒരു ഹീലിംഗ് ഫേസ് എന്ന് വെച്ചാൽ പറയും, നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള എന്താണ് ഒരു ബാഡ് തിങ് എന്ന് പറഞ്ഞാൽ, എന്ത് ആർഗ്യുമെന്റ്സ് ആണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ബ്രേക്കപ്പ് ആയിട്ടുള്ള, സെപ്പറേറ്റ് ആയിട്ടുള്ള, ആ ഒരു കാര്യത്തിൽ നിന്ന് ഇവരൊന്ന് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക, അതൊന്ന് മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഫേസിന് ശേഷം, ആ ഒന്ന് മറന്നതിന് ശേഷം ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് ഫ്രഷായിട്ട് വരുന്നതാണ്. പുതിയതായിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ സാധിക്കുന്നതാണ്. ടു സ്റ്റാർട്ട് അഫ്രഷ് എന്ന് പറയുന്ന പോലെ തുടങ്ങുന്നതാണ്. സെവൻ ഓഫ് വോൺസിൻ്റെ താഴെ സെവൻ ഓഫ് വോൺസ് വീണ്ടും ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളുടെ ഓൺലൈനായിട്ട് വാട്സപ്പിലോ ഫേസ്ബുക്കിലൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പോഴും അവർ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് വന്നിട്ടില്ല. അവർക്ക് ഒരു വേക്കപ്പ് കോൾ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരു ഹാർട്ടിൻ്റെ ഒരു ഡിസിഷനിലേക്ക് അവർ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒന്ന് റെസ്ട്രിക്ട് ചെയ്യുവാണ് അവർ, അതൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവർ. ലൈക്ക് ബ്ലോക്ക് ഇതുവരെ നിങ്ങളെ അൺബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ അവരെ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊരു സ്ലോ മൂവിങ് ആയിട്ടാണ് കാണുന്നത്. ഇവർക്കൊരു ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഇവർക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ പറിച്ചു കളയാനായിട്ട് ആഗ്രഹമൊന്നുമില്ല. പക്ഷെ ഇതൊന്ന് സ്ലോ മൂവിങ് ആയിരിക്കും. നിങ്ങളുടെ അടുത്തേക്ക് ഇനി തിരിച്ചു വരുമ്പോൾ അവർ ആലോചിച്ചും കണ്ട് ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം മാത്രമാണ് അവർ തിരിച്ചു വരുള്ളൂ. ഒരു ഡിസിഷൻ മേക്കിംഗ് ഫേസിലാണ് അവരിരിക്കുന്നത്. സോ ചില പേർക്ക് അവരുടെ വീട്ടിൽ നിന്ന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ചില പേർക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. ചില പേര് വീട്ടിൽ അറിഞ്ഞ് വീട്ടിൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. ചില പേർക്ക് മാത്രമാണിത്. അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഔട്ട്കം കഴിഞ്ഞെടുക്കാം. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടാണ് ഈ സ്പ്രെഡിൽ കാണുന്നത്. പക്ഷെ ഒരു കാലതാമസം ഉണ്ടാവും. കാലതാമസം പറയുവാണെങ്കിൽ ഒരു 2 or 4 months കാലതാമസം, 4 months കാലതാമസം ഉണ്ടെന്നാണ് തോന്നുന്നത്. ചില പേർക്ക് ഇത് 4 weeks ആയിരിക്കാം, 4 months ആയിരിക്കാം. സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആണോ അവർ എടുക്കുക. സോ ഔട്ട്കം എന്താണ്? റൈറ്റ് നൗ അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റഡ് ആണ്, അവരുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റഡ് ആണ്. അവർ കാര്യങ്ങൾ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ ആലോചിക്കുന്നുണ്ട്. ഒരു വേക്കപ്പ് കോൾ മാതിരി അവർ ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസിനെ നോക്കിക്കാണുന്നുണ്ട്. സോ ഇപ്പോൾ അവരൊരു ഡിസിഷൻ എടുത്തിട്ടില്ല, ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേജിലാണ്. ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലാം തന്നെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവർ തിരിച്ചു വരുന്നതാണ്. കാരണം നിങ്ങൾ ഒരു ഹാർമണി കാർഡ് വന്നിട്ടുണ്ട്. സോ ടെമ്പറും വന്നിട്ടുണ്ട്. അവർ തിരിച്ചു വരുന്നതാണ്. അവർക്ക് ഒരു ബോൾഡായിട്ടുള്ള ഒരു ഡിസിഷൻ, അവർക്ക് എടുക്കാനായിട്ട് ഒരു കേപ്പബിലിറ്റി വരാൻ നേരത്ത് എന്താണ് കാര്യങ്ങൾ ഇഷ്യൂസ് എന്ന് ശരിയായിട്ടുള്ള രീതിയിൽ അവർ ആലോചന കണ്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് ഇരിക്കുക. കാരണം ഞാൻ കാണുന്നത് ഒരു 4 months ടൈം എങ്കിലും എടുക്കും എന്നാണ് ഞാൻ കാണുന്നത്. ടെമ്പറൻസ് കൂടി വന്നിട്ടുണ്ട്. അതൊരു പേഷ്യൻസിൻ്റെ ഒരു കാർഡാണ്. സോ ഈ ഒരു ഹാങ്മാൻ സ്റ്റേറ്റിൽ അവർ കുറച്ച് നാൾ ഇരിക്കുന്നതാണ്. അതിനുശേഷമായിരിക്കും നിങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്. കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ പോലും, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പോലും കുറച്ചൊന്ന് ഡിസ്റ്റൻ്റ് ആയി നിന്നിട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എല്ലാം വിട്ടു പറഞ്ഞ സ്നേഹത്തോടെ ആയിരിക്കില്ല അറ്റ് ഫസ്റ്റ് വരുന്നത്. ഹായ് എന്നുള്ള രീതിയിലായിരിക്കും അവർ വരുന്നത്. ഹായ് ബൈ ടൈപ്പ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പം അതാണ് നിങ്ങളുടെ റീഡിങ് ഞാൻ കാണുന്നത്. സോ ചില പേർക്ക് നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിലുള്ളവരാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ ഇമോഷണൽ ഡിസ്റ്റൻസ് ആയിരിക്കും നിങ്ങൾ തമ്മിലുള്ളത്. ചില പേർക്ക് ഫിസിക്കലായിട്ടുള്ള ഡിസ്റ്റൻസ്, നിങ്ങൾ തമ്മിൽ വേറെ വേറെ സ്ഥലത്ത് ആയിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്.
അവർക്ക് ഈ റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹമുണ്ട്. അവർ എന്തൊരു ആർഗ്യുമെന്റ്സ് നിങ്ങൾ തമ്മിൽ ഉണ്ടായതിന്റെ ഒരു പേരിൽ അവർ കുറച്ചൊന്ന് ഹേർട്ടാണ്. അതൊന്ന് ആ ഒരു മെമ്മറീസ് അവർക്ക് മായ്ച്ചു കളയാനായിട്ടുണ്ട്, ഹീല് ചെയ്യാനായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, സോ അവർക്ക് ടെംപ്റ്റേഷൻസ് ഉണ്ട് നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ. പക്ഷെ അവർ ആ ടെംപ്റ്റേഷൻസ് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക, അവർ തന്നെ ഒന്ന് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക ടെംപ്റ്റേഷൻസ് എല്ലാം. സ്ലോ മൂവിങ് ആയിരിക്കും അവർ വരുന്നത്, പതിയെ ആയിരിക്കാം. അവർക്കൊരു സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹമുണ്ട്, സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹമുണ്ട്. സോ ചില പേർക്ക് വീട്ടിൽ റെസ്ട്രിക്റ്റഡ് ആണ്. സോ വരുന്നതാണ്, കുറച്ച് പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്ത്. സോ പൈൽ നമ്പർ 3 സെലക്ട് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ്. സോ നിങ്ങൾ സ്പിരിച്വൽ ഗൈഡൻസ് ലെസൺസ് എല്ലാം ടോപ്പിക്സ് ഒന്ന് കാണുക എൻ്റെ ചാനലിൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ലവ് ആൻഡ് ലൈഫ്. ബൈ, ടേക്ക് കെയർ.